പ്രൈസ് ലോർഡ് എന്നകളെ എല്ലാവരെയും ബ്ലസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ജീവിതയാത്രയിൽ കൂടെയുണ്ട് തളരാതെ എന്നും താങ്ങിടുന്നോൻ മരുഭൂപ്രയാണത്തെ ചാരിടുവാൻ ഒരു നല്ല ദൈവം കൂടെയുണ്ട് ജീവിതയാത്രയിൽ കൂടെയുണ്ട് തളരാതെ എന്നും താങ്ങിടുന്നോൻ മരുഭൂപ്രയാണത്തെ ചാരിടുവാൻ ഒരു നല്ല ദൈവം കൂടെയുണ്ട് പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ 2023 ഫെബ്രുവരി മാസം 21 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വചന ചിന്തയിലേക്ക് കടന്നു വരാം. യഹോവ നിസി, യഹോവ എന്റെ ജയക്കൊടി. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് പുറപ്പാട് പുസ്തകം 17 അതിന്റെ 14-15 വാക്യത്തിലേക്ക്. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ഞാൻ അമോലിയക്കന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയും എന്ന് കൽപ്പിച്ചു. 15 വാക്യം. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം കേട്ട വചന പശ്ചാത്തലം എന്ന് പറയുന്നത് അമോലിയക്കരുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ മക്കളെ വലിയവനായ ദൈവം ജയിപ്പിക്കുന്ന ഭാഗമാണ്. അതിനുശേഷം മോശയോട് യഹോവ പറയുകയാണ്, നീ ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക, അമോലിയക്കന്റെ ഓർമ്മ ഞാൻ എന്നേക്കുമായി മായ്ച്ചു കളയും. അതിനുശേഷം ഇതാ മോശ ഒരു യാഗപീഠം പണിതിട്ട് യാഗപീഠത്തിന് യഹോവ നിസി എന്ന് പേരിടുകയാണ്, യഹോവ എന്റെ ജയക്കൊടി. എത്ര പേർ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രഭാതത്തിൽ എന്നോടും നിങ്ങളോടും ദൈവം വ്യക്തമായി പറയുകയാണ്, സ്വയമായി യുദ്ധം ചെയ്ത് തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരികയാണ്. യഹോവ നിസി, യഹോവ എന്റെ ജയക്കൊടി. വിശ്വസിക്കാമെങ്കിൽ പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടി എന്റെ ദൈവം യുദ്ധം ചെയ്യും. ഇതേപോലെ ഒരു ഭാഗം തന്നെ നമുക്ക് കാണാൻ കഴിയും പുറപ്പാട് പുസ്തകം 14 അതിന്റെ 13 തുടങ്ങിയുള്ള വാക്യങ്ങൾ. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളുക, ഇന്ന് കണ്ട മിസ്രയീമിനെ നിങ്ങൾ ഒരു നാളും കാണുകയില്ല. 14 വാക്യം പറയുന്നു, ലോർഡ് വിൽ ഫൈറ്റ് ഫോർ യു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആ രാത്രിയിൽ എന്നേക്കുമായി മിസ്രയീമിനെ ദൈവം അവസാനിപ്പിക്കുകയാണ്. ഫറവോനും കൂട്ടരും ആ രാത്രിയിൽ വലിയവനായ ദൈവത്തിന്റെ മഹത്വം കാണുകയാണ്. ചെങ്കടലിൽ ദൈവം അവരെ തെല്ലിയിട്ട് കളഞ്ഞു. എത്ര പേർ എന്റെ കൂടെ ചേർന്ന് ഈ പ്രഭാതത്തിൽ വിശ്വസിക്കും, യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. നെഹെമ്യാവിന്റെ പുസ്തകം 4 അതിന്റെ 20 വാക്യം. നിങ്ങൾ കാഹളനാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടിക്കൊള്ളുവിൻ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞു. നെഹെമ്യാവിലൂടെ ദൈവം നമ്മോട് പറയുകയാണ്, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, എനിക്ക് ജയം തരുന്ന ഒരു വലിയവനായ ദൈവമുണ്ട്. സങ്കീർത്തനക്കാരനോട് ചേർന്നുകൊണ്ട് സങ്കീർത്തനം 18 അതിന്റെ 29 വാക്യത്തിലേക്ക്. നിന്നെ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും.
നാം വായിച്ചു കേട്ട വാക്യപ്രകാരം നമുക്കും ധൈര്യത്തോടെ ഒരുമിച്ച് പറയാം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നിരാശയോടെ വേദനയോടെ ഇനി വഴിയില്ലെന്ന് പറയുന്ന ഓരോ ദൈവ മക്കളും ഈ വചനം പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കണം. എത്ര പേർ എന്റെ കൂടെ ചേർന്ന് ഉറച്ചു പറയും, എന്റെ ജീവിതത്തിനകത്ത് ഇനി തോൽവിയില്ല, കാരണം യഹോവ നിസി, യഹോവ എന്റെ ജയക്കൊടി, ഞാൻ നേരിടുന്ന പ്രശ്നങ്ങളിൽ എനിക്ക് പൂർണ്ണമായി ജയം തരുന്ന വലിയവനായ ദൈവം. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും എല്ലായിപ്പോഴും ജയം തരുന്ന വലിയവനായ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. എത്ര പേർ എന്റെ കൂടെ ചേർന്നുകൊണ്ട് വലിയവനായ ദൈവത്തിന്റെ നാമം ഉയർത്തും. യഹോവ നിസി, യഹോവ എന്റെ ജയക്കൊടി. ഈ പ്രഭാതത്തിൽ എത്ര പേർ എന്റെ കൂടെ ചേർന്ന് വിശ്വസിച്ചുകൊണ്ട് പറയും, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും എനിക്ക് വേണ്ടി പൂർണ്ണ ജയം തരികയും ചെയ്യുന്ന വലിയവനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നു. യഹോവ നിസി, യഹോവ എന്റെ ജയക്കൊടി. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നപ്പ, തകർന്ന തോൽവിയിൽ നിരാശയിൽ കേൾക്കുന്ന ഓരോ ദൈവ മക്കൾക്കും വേണ്ടിയും ഈ പ്രഭാതത്തിൽ അങ്ങ് ജയം കൊടുക്കാൻ പോകുന്നതിനായി നന്ദി. ജയം ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങളുടെ ദൈവം ജയാളിയാണ്. പൂർണ്ണമായി ഞങ്ങളെ ജയിപ്പിക്കുന്നതിനായി നന്ദി. ക്രൂശിൽ അങ്ങ് ജയാളിയായി തീർന്നതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിലും യേശുവിന്റെ രക്തത്തിലും അങ്ങയുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. പൂർണ്ണ ജയത്തിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ എന്നെ കേൾക്കുന്നവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു. വലിയ അനുഗ്രഹവും വലിയ വിടുതലും അതിൽ നടക്കുന്നു. നിങ്ങൾക്കും അതിനകത്ത് പങ്കുചേരാൻ കഴിയും എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമുള്ളതായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.